വിദ്യാധനം വിദ്യയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന കവിതയാണ് വിദ്യാധനം എഴുതിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആധുനിക കവിത്രയത്തിൽപ്പെട്ട കവിയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആധുനിക കവിത്രയെ മാരെല്ലാം കുമാരനാശാൻ ഉള്ളൂർ വള്ളത്തോൾ കവിതയിലേക്ക് കടക്കാം വിദ്യാധനം വിത്തമെന്തി വിദ്യ കൈവശമാകുകിൽ വെണ്ണയുണ്ടെങ്കിൽ നറുനൈ വേറിട്ടു കരുതേണമോ വിദ്യ വിട്ട് നരന്നാമോ വിശ്വം ഭരയിൽ വാഴുവാൻ ആയുധം കയ്യിലില്ലാത്തോൻ ഇല്ലാത്തോനടരാടുന്നതെങ്ങനെ അജ്ഞനായി ജീവിതം പോക്കാൻ ആർക്കും ദാർഷ്ട്യമുദിച്ചിടും വാലും കൊമ്പും വെടിഞ്ഞുള്ള മഹിഷം തന്നെ അപ്പുമാൻ പുറം കണ്ണു തുറപ്പിപ്പു പുലർവേളയിലംശുമാൻ അകക്കണ്ണു തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം അന്നമേകുന്നവൻ മോദം അപ്പോൾ മാത്രം അണച്ചിടും ആ ജീവനാന്തമാനന്ദമരുണും വിദ്യ നൽകുവോൻ കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറുമേറിടും മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം വിത്തം എന്തിനാണ് മനുഷ്യന് വിദ്യ കൈവശമുണ്ടെങ്കിൽ വിദ്യ അറിവുണ്ടെന്നുണ്ടെങ്കിൽ വിത്തം ധനം കരുതേണ്ട ആവശ്യമില്ല ഏതുപോലെയാണ് വെണ്ണയുണ്ടെങ്കിൽ നാം നറുനേ വേറിട്ട് കരുതേണമോ വെണ്ണ വെണ്ണയൊരുക്കിയാൽ നമുക്ക് നറുനേ കിട്ടും അതുപോലെ തന്നെയാണ് വിദ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ പണം തനിയേ വരുമെന്നാണ് കവി പറയുന്നത് വിദ്യ വിട്ട് നരനാമോ വിശ്വംഭരയിൽ വാഴുവാൻ വിശ്വംഭര ഭൂമിയിൽ വിദ്യയില്ലാതെ നരന് മനുഷ്യന് ഈ ഭൂമിയിൽ വാഴുവാൻ സാധ്യ ഏതുപോലെയാണ് ആയുധം കൈയിലില്ലാത്തവൻ അടരാടുന്നതെങ്ങനെ അടരാടുക യുദ്ധം ചെയ്യുന്നതെങ്ങനെ ആയുധം കയ്യിൽ യുദ്ധം ചെയ്യാൻ സാധ്യമല്ല അതുപോലെ തന്നെ വിദ്യ കൈവശം ഈ ഭൂമിയിൽ നല്ലതുപോലെ വാഴുവാനും സാധ്യമല്ല അജ്ഞനായി ജീവിതം പോക്കാൻ ആർക്കും ധാർഷ്ട്യമുദിച്ചിടും അജ്ഞനായി അറിവില്ലാത്തവനായി ജീവിതം പോക്കിയാൽ ആർക്കും ധാർഷ്ട്യഭാവം ഉദി ഉദിച്ചിടും എന്താണ് ഈ ധാർഷ്ട്യഭാവം വലിപ്പമുള്ള ഭാവം ഒന്നും അറിഞ്ഞുകൂടുന്നെങ്കിലും താൻ എന്തൊക്കെയോ ആണെന്നുള്ളതായ ഭാവം ഉദിക്കും വാലും കൊമ്പും പിടിഞ്ഞുള്ള മഹിഷം തന്നെയപ്പുമാൻ വാലും കൊമ്പുമില്ലാത്ത മഹിഷം ഒരു പോത്തിനെ പോലെയാണ് അയാൾ ആ മനുഷ്യൻ നേരം അജ്ഞനായ ജീവിതം പേറുന്നവൻ ഏതുപോലെയാണ് വാലും കൊമ്പുമില്ലാത്ത ഒരു പോത്തിനെ പോലെയാണ് പൂമാൻ ആ മനുഷ്യൻ ജീവിക്കുന്നതെന്നാണ് കവി പറയുന്നത് പുറങ്കണ്ണു തുറപ്പിപ്പു പുലർവേളയിൽ അംശുമാൻ അതായത് നമ്മുടെ പുറംകണ്ണു തുറപ്പിക്കാനായി നേരം വിളിക്കുമ്പോൾ അംശുമാൻ സൂര്യൻ എത്തുന്നു അതുപോലെയാണ് അകക്കണ്ണു തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിൽ എത്തേണ്ടത് അതായത് അറിവിൻ്റെതായ ആ കണ്ണു തുറപ്പിക്കാനായി ബാല്യത്തിൽ ആശാൻ എത്തണം അന്നമേകുന്നവൻ മോദം അപ്പോൾ മാത്രം അണച്ചിടും ആജീവനാന്തം അരുളും വിദ്യ നൽകുവോൻ അന്നമേകുന്നവൻ ഭക്ഷണം നൽകുന്നവൻ മോദം സന്തോഷം അപ്പോൾ മാത്രം അണച്ചിടും ആഹാരം തരുന്നവൻ നമുക്ക് അപ്പോൾ മാത്രമാണ് സന്തോഷം തരുന്നത് എന്നാൽ ആജീവനാന്തം ആനന്ദം അരുളും വിദ്യ നൽകുമോ വിദ്യ നൽകുന്നവൻ നമുക്ക് ആജീവനാന്തം ആനന്ദമരുളുകയാണ് ചെയ്യുന്നത് അതായത് ഭക്ഷണം നൽകുന്നവൻ അന്നേരത്തേക്ക് മാത്രമുള്ള സന്തോഷമാണ് നമുക്ക് തരുന്നതെങ്കിൽ വിദ്യ നൽകുന്നവൻ ഈ ജീവിതകാലം മുഴുവൻ വേണ്ടുന്നതായ സന്തോഷമാണ് നൽകുന്നത് കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കുംതോറും മേറിടും മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം ചോരന്മാർ കള്ളന്മാർ ഒരിക്കലും ചോരന്മാർ വിദ്യയാകുന്ന ധനത്തെ കൊണ്ടുപോകില്ല അത് കൊടുക്കുംതോറും മേറിടുകയും ചെയ്യും മേന്മ നൽകും മരിച്ചാലും മരിച്ചാൽ പോലും വിദ്യയാകുന്ന ധനം നമുക്ക് മേന്മ നൽകിക്കൊണ്ടിരിക്കും വിദ്യയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഹാധനം അതായത് കവി പറയുകയാണ് നാം സമ്പത്തോ ധനമോ വല്ലോ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ അത് കള്ളന്മാർ തട്ടിക്കൊണ്ടുപോകും എന്നാൽ നമ്മുടെ കയ്യിൽ വിദ്യയാകുന്ന ധനം ഉണ്ടെങ്കിൽ അത് ഒരിക്കൽ പോലും കള്ളന്മാർ തട്ടിക്കൊണ്ടു പോകുകയില്ല മാത്രമല്ല അത് നാം കൊടുക്കും തോറും ഈ വിദ്യയാകുന്ന ധനം കൂടുകയുള്ളൂ വിദ്യ തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനമെന്നാണ് കവി പറയുന്നത്